കോൺഗ്രസുകാർ ദുഴിഞ്ഞുകയറ്റക്കാർക്ക് പണം നൽകാൻ ജനങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കുന്നുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണത്തിനെതിരെ പ്രതികരിച്ചു പ്രിയങ്കാഗാന്ധി. പാർട്ടിയുടെ 55 വർഷത്തെ ഭരണത്തിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പ്രിയങ്ക ചോദിച്ചു. പ്രധാനമന്ത്രി രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു അവർ. അമ്മ സോണിയാഗാന്ധി രാജ്യത്തിന് വേണ്ടിയാണ് താലിമാല ത്വജിച്ചതെന്നും യുദ്ധസമയത്ത് മുത്തശ്ശി ഇന്ദിരാഗാന്ധി സ്വർണ്ണാഭരണങ്ങൾ നൽകിയിട്ടുണ്ടെന്നും പ്രിയങ്കാഗാന്ധി പറഞ്ഞു. അടുത്തിടെ വാർത്താ മാധ്യമങ്ങളിൽ കേട്ടതെന്താണെന്നും അവർ വേദിയിലിരിക്കുന്ന ജനങ്ങളോട് ചോദിച്ചു. BJP പറഞ്ഞു പരത്തിയത് വികസനത്തെയോ രാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ചുള്ള പദ്ധതികളല്ല, വെറും ഭ്രാന്തൻ സംസാരങ്ങൾ മാത്രമാണ്. കോൺഗ്രസിന് ജനങ്ങളുടെ സ്വർണവും താലിമാലയും എടുത്തുകളയാൻ താല്പര്യമുണ്ടെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 വർഷം കഴിഞ്ഞു. അതിനുശേഷം 55 വർഷം രാജ്യത്ത് ഭരണം നടത്തിയത് കോൺഗ്രസ് ആണ്. ആരുടെയെങ്കിലും സ്വർണമോ താലിമാലയോ കോൺഗ്രസ് അപഹരിച്ചിട്ടുണ്ടോ? യുദ്ധമുണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് സ്വർണം കൊടുത്ത് സഹായിച്ചത്. സോണിയാഗാന്ധി തന്റെ താലിമാല രാജ്യത്തിനായി ത്വജിച്ചു. താലിമാലയുടെ മൂല്യം അറിയാമായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തില്ലായിരുന്നു. നോട്ട് നിരോധനം വന്നപ്പോൾ സ്ത്രീകളുടെ സ്വത്ത് മുഴുവൻ അദ്ദേഹം കൊള്ളയടിച്ചു. കർഷക കലാപത്തിൽ 600 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അത്തരത്തിൽ മരിച്ച കർഷകരുടെ ഭാര്യമാരെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിൽ BJP 400 സീറ്റുകൾ നേടുമെന്നാണ് നരേന്ദ്രമോദി അവകാശപ്പെടുന്നത്. ചിലപ്പോൾ അധിക്ഷേപത്തിനിരയായിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയാറുണ്ട്. എന്നിട്ട് മതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും യോഗ്യരുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. നിങ്ങൾ ഈ ഭരണം അംഗീകരിക്കുന്നുണ്ടോ? പ്രിയങ്കാഗാന്ധി ചോദിച്ചു. അതേസമയം കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ പിന്നാക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണ കോട്ട പിടിച്ചുപറിച്ച മുസ്ലിം സമുദായത്തിന് നൽകാൻ ശ്രമിച്ചെന്ന് ഇന്നലെ നരേന്ദ്രമോദി ആരോപിച്ചു. ഭരണഘടന മറികടന്ന് ദളിത് പിന്നാക്ക കോട്ട അട്ടിമറിച്ച് തങ്ങളുടെ വോട്ട് ബാങ്കായ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാനായിരുന്നു ശ്രമം. 2004 കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ ആന്ധ്രാപ്രദേശിൽ SC ST സംവരണം വെട്ടിക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് നൽകാൻ ശ്രമിച്ചു. രാജ്യമാകെ നടപ്പാക്കാനുള്ള പൈലറ്റ് പ്രോജക്ട് ആയിരുന്നു ഇത്. 2004-2010 4 തവണ ആന്ധ്രയിൽ മുസ്ലിം സംവരണത്തിന് ശ്രമിച്ചു. 2011 രാജ്യത്താകെ നടപ്പാക്കാനും നോക്കി. സുപ്രീം കോടതി ഇടപെട്ടതിനാലാണ് നടക്കാതെ പോയത്. തങ്ങൾ അധികാരത്തിൽ വന്നപ്പോഴാണ് SC ST കോട്ട വെട്ടിക്കുറച്ചുണ്ടാക്കിയ മുസ്ലിം കോട്ട ഇല്ലാതാക്കിയതെന്ന് മോദി പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗം വൻ വിവാദത്തിലായിരുന്നു. കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്ന വിഭാഗമെന്നും നുഴഞ്ഞുകയറ്റക്കാരെന്നും അധിക്ഷേപിച്ചാണ് മുസ്ലിങ്ങൾക്കെതിരെ വിഭാഗീയ വിമർശനങ്ങൾ പ്രധാനമന്ത്രി നടത്തിയത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഉണ്ടാവുന്ന ആപത്ത് ഓർമ്മപ്പെടുത്തുവാൻ അവകാശപ്പെട്ടിരുന്ന മോദിയുടെ ധ്രുവീകരണ ശ്രമം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആദ്യ പരിഗണന നൽകുക മുസ്ലിങ്ങൾക്കായിരിക്കും. കഷ്ടപ്പെട്ട് മറ്റുള്ളവരുണ്ടാക്കിയ പണം അവരിലേക്ക് ഒഴുകും. അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണത്തിന്റെ കണക്കെടുപ്പ് നടത്തി അത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് പ്രകടന പത്രികയിൽ ഉണ്ടെന്നുമായിരുന്നു പ്രധാനമന്ത്രി രാജസ്ഥാനിൽ പറഞ്ഞത്. ജാതി സെൻസസ് നടപ്പാക്കുന്നതിന് പിന്നാലെ രാജ്യത്ത് സാമ്പത്തിക സർവേ നടത്താൻ ജനസംഖ്യ ആനുപാതികമായി ആനുകൂല്യങ്ങൾ നൽകുമെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശമാണ് പ്രധാനമന്ത്രി വഴിതിരിച്ചുവിട്ടത്. രാജ്യത്തെ സ്വത്തിന്റെ ആദ്യ അവകാശികൾ ന്യൂനപക്ഷങ്ങളാണെന്ന് 2006 മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നടത്തിയ പ്രതികരണവും വർഗീയ കാർഡിറക്കാൻ മോദി കൂട്ടുപിടിച്ചിരുന്നു. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ താൽപര്യങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നും മോദി നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.